നമസ്കാരം. ന്യൂസ് മേക്കറിലേക്ക് സ്വാഗതം. സർക്കാർ ചീഫ് പി സി ജോർജാണ് ഈ ആഴ്ചത്തെ ന്യൂസ് മേക്കർ. ശ്രീ പി സി ജോർജ്, സ്വാഗതം. എൽ ഡി എഫിനോടാണ് കൂറും വിശ്വാസ്യതയുമെങ്കിൽ രാജിവെച്ച് എൽ ഡി എഫിൽ പോയിക്കൂടെ എന്നാണ് കെ മുരളീധരൻ ചോദിക്കുന്നത്. ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് വി എസ് അച്യുതാനന്ദനും വ്യക്തമാക്കുന്നു. താങ്കൾ ഇരു മുന്നണിയിലും അനഭിമതനാവുകയാണോ? ഞാൻ ജനപക്ഷത്താണ്. ജനപക്ഷത്ത് നിൽക്കുമ്പം പലർക്കും ഇങ്ങനെ അനഭിമതനാവും. ആര് എന്ത് പറഞ്ഞാലും ഞാൻ ഇടതുപക്ഷത്തേക്ക് പോകാൻ പറയാൻ ആർക്കവകാശം? ഞാൻ എന്നെ വേണ്ടെന്ന് പറയാൻ ആർക്കവകാശം? ആ അവകാശം വെച്ച് പുലർത്തുന്നവരാണ് കുഴപ്പക്കാർ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഒരാളാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വൈസ് ചെയർമാനാണ്. ഞാൻ എങ്ങോട്ട് പോകണം, പോകണ്ട എന്ന് തീരുമാനം ഞാൻ മാത്രമല്ല, അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ആ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുമ്പം എങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകും, അതാണ് എൻ്റെ ശരി. യൂത്ത് കോൺഗ്രസ്സുകാർ ചീമുട്ടയും കരിങ്കൊടിയുമായി കാത്തു നിൽക്കുകയാണ്. കൈകാര്യം ചെയ്യും എന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കോൺഗ്രസിൻ്റെ ചെറുതും വലുതുമായ നേതാക്കൾ. കോൺഗ്രസുമായി ഇനിയും ഇത്തരത്തിൽ ഒത്തുപോകുക എന്നുള്ളത് സാധ്യമാകുന്ന ഒന്നാണോ? വിനാശകാലെ വിപരീത ബുദ്ധി കേട്ടിട്ടില്ലേ? യൂത്ത് കോൺഗ്രസ് ഇത് പറ്റി എന്താന്ന് ചോദിച്ചാൽ, എപ്പോഴാ ഈ യൂത്ത് കോൺഗ്രസും എല്ലാം കൂടെ എന്നെ കരിങ്കൊടി? യൂത്ത് കോൺഗ്രസ് മുഴുവില്ലെന്ന് ഒരു ചെറിയ വിഭാഗമല്ലേ ഈ കരിങ്കൊടി തുടങ്ങിയപ്പോഴാ. ഞാൻ നമ്മുടെ 108 ആംബുലൻസിൻ്റെ ഷാഫി മേത്തർ, ഇയാളൊരു കള്ളനാണ്, കേരളത്തിലെ ഖജനാവ് മുട്ടിക്കുകയാണ്, കള്ളനാണ്, സാമ്പത്തിക വിദഗ്ധനെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് യൂത്ത് കോൺഗ്രസിലൊരു വിഭാഗവും കോൺഗ്രസിലൊരു വിഭാഗവും എനിക്കെതിരായി തിരിഞ്ഞത്. അതിനു മുമ്പില്ല. ഇപ്പോൾ ഒരു വിഭാഗം മാത്രമല്ല, ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഒരേപോലെ ശത്രു. അതിപ്പോൾ വേറെ രസം എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പറ്റി വല്ലതും പറഞ്ഞാലല്ലേ ചാനലിലൊരു വാർത്തയുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും ചാനൽ കയറി ഒന്ന് ഷൈൻ ചെയ്യണം കേട്ടത് തന്നെ എന്നെ രണ്ട് തന്തയ്ക്ക് പറയുക, വളരെ സുഖമാണ്, വലിയ വാർത്തയാണ്, അങ്ങനെ ഗുണമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാടിച്ചേടെങ്കിൽ വീണുക്കല്ലേ, ഓ ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. യു ഡി എഫ് നന്നാകില്ല, ഇനി പ്രതീക്ഷ വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്ത് പറയുകയുണ്ടായി. നന്നാകില്ല എന്ന് ഉറപ്പുള്ള ഒരു മുന്നണിയിൽ തുടരുന്നത് എങ്ങനെയാണ് ഇനി? അത് ഞാൻ പറഞ്ഞത് മുണ്ടക്കയം മേലെ മാത്രം പ്രശ്നം വെച്ചാൽ, മുണ്ടക്കയം എരുമേലി പാറത്തോട് പുതിയതായിട്ട് പൂഞ്ഞാറിൻ്റെ ഭാഗമായി മാറിയ ഭാഗമാണ്. യു ഡി എഫ് നന്നാകില്ല എന്ന അഭിപ്രായം സംസ്ഥാനത്തെ മൊത്തം സാഹചര്യങ്ങളെ പരിഗണിച്ചാലില്ലേ? പ്രാദേശികമായ വിഷയങ്ങൾ വിട്ടേക്കൂ. എനിക്ക് ഈ മുന്നണി നന്നാകാനുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു 50% വിശ്വാസം നന്നാകുമെന്നാണ്. 50% വിശ്വാസം ഇപ്പോൾ ഉള്ളു. കാരണം മിനിങ്ങാണ്, മനസ്സിലാക്കണം, മിനിങ്ങാന്ന് ഞാൻ ബഹുമാനോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് അരമുക്കാൽ മണിക്കൂർ സംസാരിച്ചു. ഈ മുന്നണിക്കാര്യവും നമ്മുടെ ശബരിമലയുടെ കാര്യവും ഇങ്ങനെ എല്ലാ കാര്യവും എങ്ങനെ ഇത് നന്നാക്കിയെടുക്കാമെന്നുള്ള, ഈവൻ രമേശ് ചെന്നിത്തലയുടെ കാര്യവും ഇതിനെ ഒളിച്ചു വെക്കുന്നത് ഞാൻ സംസാരിച്ചു, മനസ്സിലായില്ലേ? എങ്ങനെ എൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ജയിക്കണം എന്ന് ആഗ്രഹിക്കുക, എൻ്റെ ഒരു ആഗ്രഹമല്ലേ? ഞാൻ യു ഡി പി നിൽക്കുമ്പോൾ യു ഡി പി ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയോട് വന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കി ഒരു ഒരു നല്ല നില ഉണ്ടാകാൻ വേണ്ടിയാണ് മുക്കാൽ മണിക്കൂർ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച്, ചോറുണ്ട് പച്ചവെച്ചം കഴിക്കാതെ സംസാരിച്ച് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പുറത്ത് പറഞ്ഞ മര്യാദയിൽ കിടക്കുന്നില്ല, അങ്ങനെ പോകുന്നയാളാണ് ഞാൻ, മനസ്സിലായില്ലേ? ആ എന്നെയാണ് പിന്നെ രാത്രി ആയപ്പോഴത് ചീത്ത വിളി. എന്ത് ചെയ്യാൻ പറ്റും? ആരാ കോൺഗ്രസ്സുകാർ തന്നെ, കോൺഗ്രസ്സുകാരെന്ന് പറയത്തില്ല. ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും വികാരം കൊള്ളുക. ചില ചില എപ്പോഴും ചില കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ചില ആളുകൾ ഇതൊക്കെ വേറെ ഉദ്ദേശമാണ്. ഒരു കാര്യം കൂടെ പറയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ മാഫിയ സംഘങ്ങൾ കടന്നു കയറിയിട്ടുണ്ട്, സത്യം. ആ മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം എല്ലാ പാർട്ടിയിലും സജീവമാണ്. ആരൊക്കെയാണ് മാഫിയ സംഘം എന്ന് കൃത്യമായി പറഞ്ഞു പോകാമല്ലോ, ആരൊക്കെ വരും അതിൽ? മാഫിയ സംഘത്തിന് പേര് പറയാൻ പറ്റാത്തത് എല്ലാ പാർട്ടിയിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഒന്നുകൂടി ഒന്ന് വിശകലനം ചെയ്ത് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാമെന്ന് ഞാൻ നോക്കുക, മനസ്സിലായി? ഒരു ഉദാഹരണം കേട്ടോ, ഇപ്പോൾ നമ്മൾ ഡാറ്റ സെൻ്റർ കേസ്, കേരളത്തിൻ്റെ മസ്തിഷ്കമാണ് കൊണ്ട് റിലയൻസ് കമ്പനി കൊടുത്ത ആരാ അച്യുതാനന്ദൻ? അതിനെതിരെ ഞാനാ കേസ് നടത്തുക. ഒന്നാലോചിക്കണം, എൻ്റെ തൂക്കടെ നിയമസഭ അടിയന്തര പ്രമേയം സബ്മിഷൊക്കെ ഉന്നയിക്കുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എല്ലാം മുഖ്യമന്ത്രിയും ബാക്ക് വന്നിരിക്കുക സി ബി എം കയറി. പക്ഷേ സി ബി എം കയറി ക്യാബിനറ്റ് തീരുമാനം എടുത്തില്ല, ഇത് മര്യാദ കടന്നാലോചിക്കും. താങ്കളും സർക്കാരും തമ്മിൽ നല്ല ടേംസിലായിരുന്ന സമയത്താണ് ഡാറ്റാ സെൻ്റർ കേസ് വരുന്നത്. സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ അത് സർക്കാരിന് തീരുമാനിച്ചാൽ മതിയായിരുന്നു, പകരം താങ്കൾ കോടതിയിൽ പോവുകയാണ് ചെയ്തത്. അന്ന് കോടതിയിൽ പോകേണ്ട കാര്യം എന്തായിരുന്നു? അത് അതുകൊണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, ഇതിനും പറഞ്ഞില്ലത്. ഞാനത് സഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് മുഖ്യമന്ത്രി തയ്യാറാണെന്ന്, ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി വെച്ച് മാസങ്ങൾ കടന്നുപോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഐ ടിയുടെ മന്ത്രി, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പരാതി കൊടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് 6 മാസം കൊണ്ട് മുഴുവൻ റെക്കോർഡും തയ്യാറാക്കി കംപ്ലീറ്റ് ഒപ്പിട്ട് വിജിലൻസ് അല്ല സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി മുഖ്യമന്ത്രി കൊടുത്തിരിക്കുക. എന്നിട്ട്
മനസ്സിലായി. വിജിലൻസ് ആരാന്നറിയാം അന്ന്, വിജിലൻസ് മന്ത്രി തിരുവഞ്ചൂർ അന്നേരം തീരുമാനമുണ്ടാകുന്നില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രി എന്ത് ചെയ്യും, ഞാൻ കോടതി പോകണോ എന്ന് ചോദിച്ചു. എന്താന്നല്ല, കോടതി നമുക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് സംശയം. ആരോ ഇതിനകത്ത് ഭാര്യ ഉണ്ടെന്ന് അപ്പോഴേക്കും. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ സർക്കാരിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ശക്തനായ സംരക്ഷകനായിരുന്നു താങ്കൾ. പാമോലിൻ കേസ് എടുത്താൽ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ, നിയമസഭയിൽ ഉരസലുകൾ ഉണ്ടായപ്പോൾ ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം നിയമസഭയിൽ വന്നപ്പോൾ ഒക്കെ സർക്കാരിനെ രക്ഷിക്കാൻ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് ശ്രീ പി സി ജോർജ് ആയിരുന്നു. എവിടെ മുതലാണ് ഉമ്മൻചാണ്ടിയും താങ്കളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു തുടങ്ങിയത്, എന്തായിരുന്നു കാരണമെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആ ഡാറ്റ നമ്മുടെ ഈ പാമോയിൽ കേസ്, ആ പാമോയിൽ കേസിന് ഉമ്മൻചാണ്ടിക്ക് ഒരു ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സ്ട്രോങ് നിലപാട് സംസാരിച്ചപ്പോൾ എന്നെ ചാനൽ ചർച്ച വന്ന് ഏറ്റവും അധികം ചീത്ത വിളിച്ചതാരാ, കോൺഗ്രസ് എം എൽ എമാർ. ഒന്ന് ആലോചിച്ച്, ആ കോൺഗ്രസ് എം എൽ എമാർ ഇപ്പോൾ ഉമ്മൻചാണ്ടി ആളാന്ന് പറയുന്നത് ചീത്ത വിളിക്കുന്നത് ഒന്ന് ആലോചിക്കും. കേരളത്തിലെ ജനങ്ങൾ ഇതൊന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണ്. താങ്കളും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം ഉലയുന്നതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഘടകമാണോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യാതൊരു പിണക്കമില്ലായിരുന്നു. എനിക്ക് മനസ്സിൽ പിണക്കം തോന്നി എന്നെ ഈ ഗുണ്ടകളെ വിട്ട് ആക്രമി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ആരിച്ചുണ്ടായി. അതിന് മുമ്പ് എനിക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പിണക്കമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഇരട്ടക്കളി. അതിനകത്ത് ലാഭം അങ്ങേർക്കുണ്ടായ ലാഭം എന്താണെന്ന് അങ്ങേരോട് അന്വേഷിക്കുക. അതിനാണ് ഡാറ്റാ സെൻ്റർ കച്ചവടം നടത്തുന്നത്. അതിന് എന്താ നന്ദകുമാറിന് ക്യാബിനറ്റ് രഹസ്യം ചോർത്തി കൊടുക്കുക, മോശമല്ലേ? അതാണ് തിരുവഞ്ചൂരാന്ന് എനിക്ക് സംശയമില്ല. ക്യാബിനറ്റ് രഹസ്യം ചോർത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? വസ്തുതാപരമായി അത് സ്ഥാപിക്കാൻ 100% കാരണം പറയാം. ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കിയിട്ടില്ലെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ ക്യാബിനറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ നന്ദകുമാർ എങ്ങനെ അറിയും? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നന്ദകുമാറുമായിട്ട് പല പ്രാവശ്യം ഈ ടി വിയിലിരുന്ന് ഈ മുറിയിൽ സംസാരിച്ച് എനിക്കറിയാം. ഇപ്പം ഈ ടി വിയിലെ വാച്ചർ വെച്ച് ഇപ്പം തെളിവ് തെളിയിക്കാൻ മനസ്സിലായോ? ഈ വർഷം June 23 ഇവിടെ കോട്ടയം ടി വിയിൽ സംസാരിച്ചു നന്ദകുമാറും ഇങ്ങേരും കൂടെ. എന്തിനാ സംസാരിച്ച് അറിയണ്ടേ? എന്നെ തിരുവഞ്ചൂർ പറയുന്നത് മറ്റു വിഷയങ്ങളാണ് നന്ദകുമാറുമായി സംസാരിച്ചത് എന്നാണ്. അങ്ങനെയും ആയിക്കൂടെ, ഒരു രാഷ്ട്രീയ ദൂതൻ ആയിരുന്നു അച്യുതാനന്ദൻ്റെ ദൂതായിരുന്നു. അതാണ് എൻ്റെ പ്രശ്നം. തിരുവഞ്ചൂർ പറയുന്നത് തന്നെ ഞാൻ അച്യുതാനന്ദൻ്റെ ആളാണ്. ഞാൻ അച്യുതാനന്ദൻ്റെ അച്യുതാനന്ദൻ കാണിച്ച തെറ്റിന് അഴിമതി കേസ് നടത്തുക, കയ്യിൽ നിന്ന് കാശ് മുടക്കി. ഇവരാരും കാശും തരുന്നില്ല. എൻ്റെ കയ്യിലെ കാശ് മുടക്കി ഞാൻ കേസ് നടത്തുന്ന വക്കീലെ വെക്കുന്നത് ഗവൺമെൻറ് തരുന്ന ഇല്ലല്ലോ. രാധാകൃഷ്ണനും ഗവൺമെൻറ്റും ആയുധവും ആ ഗവൺമെൻറ്റും ഗവൺമെൻറ് സ്വാധീനവും മന്ത്രിസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അച്യുതാനന്ദനെ രക്ഷിക്കുക. എന്നിട്ട് പി സി പറയുക ഇടതുപക്ഷത്ത് പോകാൻ നോക്കാമെന്ന് വൃത്തികേട് പറയുക. ഈ ഇരട്ടത്തെ കേരളത്തിലെ ജനങ്ങൾ അറിയണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നന്ദകുമാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പി സി ജോർജ് അറിയുന്നത് എങ്ങനെയാണ്? ഫോൺ വിളിക്കുന്നത്, കൂടിക്കാഴ്ചകൾ നടത്തുന്നത്, എന്തിന് വിമാനയാത്രകൾ നടത്തുന്നത് പോലും, എന്താണ് താങ്കളുടെ ഇക്കാര്യത്തിലെ സോഴ്സ്? അത് നിങ്ങളെ ചോദിക്കാൻ പാടില്ല, അത് ന്യായമല്ല ചോദിക്കുന്നത്, അത് പറയാനും പാടില്ല. ടി ജി നന്ദകുമാർ എന്ന് പറയുന്ന ആൾ പല രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളാണ്, സ്ഥാപിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രഹസ്യം ചോർത്തി നന്ദകുമാറിനെ സഹായിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അതിന് കൃത്യമായ വസ്തുതാപരമായ തെളിവ് വേണം. അതുണ്ടോ? 100% എനിക്ക് ബോധ്യമുണ്ട്. ഈ നന്ദകുമാർ എന്തിനാണ് NSS ആസ്ഥാനത്തെത്തി മണിച്ചേട്ടനെ കണ്ടത്? കാലസമയം നോക്കണം, മനസ്സിലായോ? ഈ നന്ദകുമാർ എന്തിനാണ് രാഹുൽ ഗാന്ധി ഞാൻ സഞ്ചരിച്ച പ്ലെയിനിൽ ടിക്കറ്റ് എടുത്ത് അടുത്ത് പോയി എന്ന് വർത്തമാനം പറഞ്ഞത്? എന്താവശ്യത്തോടെ പോയതാ നന്ദൻ? നന്ദകുമാർ ഡൊമിനിക് പ്രസിഡന്റിൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ നന്ദകുമാറും കൂടെ സംസാരിച്ചതിനാണ്. 8:05 നന്ദകുമാർ വിളിച്ചപ്പോൾ ഫോണിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചത് എന്ത്? 5 മിനിറ്റ് വീണ്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് എന്തിന്? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ചതിയനായ ഒരു സൈന്യാധിപനെ വധിക്കുന്ന രാജാവിൻ്റെ കഥയാണ് കഴിഞ്ഞ ദിവസം ബ്ലോഗിൽ എഴുതിയത്. ഉമ്മൻചാണ്ടി തൻ്റെ സൈന്യാധിപനെ പുറത്താക്കിയാൽ നിങ്ങൾ തമ്മിലുള്ള വിഷയം തീരുമോ? എനിക്ക് ഉമ്മൻചാണ്ടി ഞാനോട് ഒരു പ്രശ്നമില്ല. ഉമ്മൻചാണ്ടി ശരി ഇതങ്ങ് പോയച്ചാൽ മതി. ആരെങ്കിലും തെറുപ്പീരും അകത്താക്കും, എനിക്ക് പ്രശ്നമില്ല. തിരുവഞ്ചൂരിൻ്റെ രാജി ആവശ്യപ്പെട്ടു. തിരുവഞ്ചാഷൻ്റെ രാജി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു മന്ത്രി അവിടെ ഇരിക്കാൻ പാടില്ല.
ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കാൻ പാടില്ല. താങ്കളെ ആക്രമിച്ചവരെ പിടികൂടിയില്ല, അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു എന്ന ആ ഒരു കാര്യമാണോ പൊതുവേദിയിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ രംഗത്ത് വരിക എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്? ഞാൻ പറയുന്ന ഡാറ്റാ സെൻറ്ററിൽ തിരുവഞ്ചൂർ കാണിച്ച മര്യാദകൾ, അത് TP വധക്കേസിൽ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചെയ്ത തെറ്റ്, ഇനി വേറെ തെറ്റുകളുണ്ടോ ഒത്തിരി? ഇത് ഞാൻ പുറത്ത് പറയുന്നില്ലല്ലോ, പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ, വേറെയുണ്ട്. നിയമത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെടുന്ന തെറ്റ് പോലും തിരുവഞ്ചൂർ ആഷം ചെയ്തിട്ട് ഞാൻ പറയാം, ഞാൻ പറയുന്നുമില്ല. പക്ഷേ എനിക്ക് തിരുവഞ്ചൂർ ആഷമായിട്ട് കോംപ്രമൈസ് എന്നൊരു വാക്കാരെങ്കിലും പറഞ്ഞാൽ എന്നെ കൊല്ലാൻ വന്നവരെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റ മറുപടി നൽകും എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. വരാൻ പറ. അപ്പോഴത്തേനും ഒരു മറുപടിയല്ല, അര മറുപടി ഞാൻ തീർത്തു കളയും. താങ്കൾക്കും ഈ TG നന്ദകുമാറുമായി ബന്ധമില്ലേ? താങ്കളെ വിളിച്ചിട്ടില്ലേ? ഇതെല്ലാം നന്ദ വിളിച്ചിട്ടുണ്ടെന്നും അയാൾ എൻ്റെ വീട്ടിൽ വന്നില്ലേ, അതല്ലേ എനിക്ക് അത്ഭുതം. ഞാൻ നിരപരാധിയാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വന്നതാണ്. ഞാൻ സോറി, നിങ്ങൾ ഗിൽറ്റിയാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എന്നാ കുഴപ്പം? ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കില്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കണ്ടിട്ടുണ്ടാകുക? അപ്പോൾ അതിൽ മാത്രം ആക്ഷേപം പറയുന്നതിൽ അർത്ഥമുണ്ട്? അയാളെ എൻ്റെ വീട്ടിൽ വന്നു വെച്ച് ഉടനെ തന്നെ എൻ്റെ ഫോൺ നമ്പർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തുകയല്ലേ ഞങ്ങൾ ചെയ്തത്. മിസ്റ്റർ നന്ദൻ താൻ കുറ്റവാളിയാണെന്ന് എനിക്ക് ബോധ്യമാണെന്ന് പറഞ്ഞു. താങ്ക് യു. പിന്നെ കോടതി കണ്ടോളാം, ഞാൻ ഇറങ്ങിപ്പോയി. അതിന് ശേഷം വിളിച്ചിട്ട്? അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അല്ല, ഞാനല്ല, എന്നെ വിളിച്ചിട്ടുണ്ട്. അതായത് എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചു, വെല്ലുവിളിച്ചുകൊണ്ട് ഫോണിൽ പറഞ്ഞു നിങ്ങൾ സുപ്രീംകോടതി ഒന്ന് കണ്ടേക്കാന്ന് പറഞ്ഞു. ഞാൻ കാണാൻ പോവാ, സുപ്രീംകോടതി വാ കാണാമെന്ന്. ഞാൻ എങ്ങനെ എന്നെ കൊന്നാൽ കൊന്ന് ചത്താ ചത്ത്, ഞാൻ പോവും, പോവാൻ തീരുമാനിച്ചു. പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് വിട്ടിരിക്കുക, മനസ്സിലായോ? KP ഗണേഷ്കുമാറിൻ്റെ മന്ത്രിസഭാ പുനഃപ്രവേശന കാര്യം വീണ്ടും വന്നപ്പോൾ R ബാലകൃഷ്ണപിള്ള താങ്കളെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. ഇതേ തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്ന ആളുകൾ വേറെയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ പോയിന്റിൽ താങ്കൾ എഗ്രി ചെയ്തു എന്നാണ് പിന്നീട് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണോ മുൻ നിലപാട് ഒരല്പം അങ്ങ് മയപ്പെടുത്തി കളഞ്ഞത്? അദ്ദേഹം അങ്ങനെ ചോദിച്ചു, അതിൽ എഗ്രി ചെയ്തു എന്നുള്ള വാക്ക് വിട്ടുപോയി. അത് നിങ്ങൾ പത്രക്കാരൻ്റെ സ്വഭാവമാണ്, ചുമ കൂട്ടിച്ചാൽ. ഞാൻ ചിരിച്ചു ചിരിച്ചു എഗ്രി ചെയ്തതിൻ്റെ മന്ത്രിയാക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞില്ല. കാരണം അതിൽ മന്ത്രിയാണോ വേണ്ടെന്നൊരു അഭിപ്രായം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയേണ്ടതില്ല. ഗണേഷിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ താങ്കൾ മുൻപെടുത്തിരുന്ന നിലപാടിൽ നിന്ന് മലക്കം മറഞ്ഞത് എന്തിനാണ്? എഴുതാത്ത പുറം ഇതിനെ നിങ്ങൾ വായിക്കുന്നു, എഴുതിയ പുറം വായിച്ചു, അങ്ങനെ രാജിവെച്ച് പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത്ര എൻ്റെ മുമ്പിലുള്ളു. മന്ത്രിസഭാ പ്രവേശനം എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല, UDF ചർച്ച ചെയ്തിട്ടില്ല. UDF ഇക്കാര്യത്തിൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി അതന്നാ, അത് കഴിഞ്ഞ് പിന്നെ ചർച്ച നടന്നല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ UDF വന്നിട്ടില്ല അത്. അപ്പോൾ അത് കേരള കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യേതായാലും ചർച്ച ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രി ഇക്കാര്യം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് മുന്നണിയിലെ ഘടകകക്ഷികളും നേതാക്കളും. താങ്കളും ഇക്കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നില്ല. ഒരു മുഖ്യമന്ത്രിക്ക് സൗകര്യമുണ്ട്, ആരെ തത്വം ജയിക്കാം. നാളെ രാവിലെ അഭിലാഷിനെ മന്ത്രിയാക്കാൻ വിളിക്കാത്ത മുഖ്യമന്ത്രി തീരുമാനിക്കുക, അഭിലാഷ് എൻ്റെ ക്യാബിനറ്റിൽ ഗവർണർ കഴിഞ്ഞു നാളെ അധിപതിയാണ്. ഗണേഷിൻ്റെ മന്ത്രിസഭാ പുനഃപ്രവേശന കാര്യം മുന്നണി ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്ത് വേണോ വേണ്ടെന്നൊക്കെ വളരെയേറെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ചാടിക്കേറി അങ്ങനെ ഒന്നും ചെയ്യും ഉമ്മൻചാണ്ടി എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഉമ്മൻചാണ്ടി അങ്ങനെ തീരെ ഇത് കേരളത്തിലെ ഞങ്ങളുടെ വികാരമൊന്നും മനസ്സിലാക്കാതെ സൗകര്യം പോലെ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നണമെന്ന് എനിക്കില്ല. ഒരു കാര്യം സത്യമാണ്, ഉമ്മൻചാണ്ടി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ആരെതിർത്താലും അദ്ദേഹം ആ കാര്യം ചെയ്തിരുന്ന ഒരു സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സെനിക്കറിയില്ല, അദ്ദേഹം എന്താണ് തീരുമാനിച്ചത്, ആ തീരുമാനം നടപ്പാകും. VS അച്യുതാനന്ദൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതേ VS അച്യുതാനന്ദനെതിരെയാണ് താങ്കൾ ഡാറ്റാ സെൻറ്റർ കേസ് സുപ്രീം കോടതിയിൽ നടത്തുന്നത്. ഇതേ VS അച്യുതാനന്ദനെതിരെയാണ് താങ്കൾ ഇൻഫോ പാർക്ക് CEO നിയമനത്തിൽ അഴിമതി ആരോപിച്ചത്. ഭൂമിദാനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഇതേ VS അച്യുതാനന്ദനെതിരെ തന്നെയാണ്. ഈ നിലപാട് ഇരട്ടത്താപ്പല്ലേ? ഉത്തമൻ എന്ന വാക്കില്ല. VS അച്യുതാനന്ദൻ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമുതിർന്ന ഇടതുപക്ഷ പോരാളിയാണ്, ഇതാ ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ ആ സ്റ്റാൻഡിൽ സത്യം. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ്. സമര പോരാട്ടങ്ങളിൽ അദ്ദേഹം ചെയ്ത് ഭയങ്കര സേവനമല്ലേ, അതാ ഞാൻ പറഞ്ഞു. മതികെട്ടാൻ, മൂന്നാർ, പീരുമേട്, നമ്മുടെ ഇൻഡോസൽഫാൻ, ഇതൊക്കെ അദ്ദേഹമല്ലേ. പിണറായി വിജയൻ നല്ല മന്ത്രിയായിരുന്നു എന്ന് താങ്കൾ പറയുകയുണ്ടായി. പിണറായി വിജയനെ ഏറ്റവും ശക്തമായി കഠിനമായ ശകാര പദങ്ങൾ ഉപയോഗിച്ച് വിമർശിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് താങ്കൾ. ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. പിണറായി വിജയനെ കുറിച്ച് താങ്കൾ പ്രകീർത്തിക്കുന്നത്, ഒരു നല്ല വാക്ക് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. നിയമസഭ റെക്കോർഡ് എടുത്ത് പരിശോധിക്കൂ. നിയമസഭയിൽ സഹാ പിണറായി വിജയൻ ഐദ്യമന്ത്രി എന്നതിൽ ഒരു വിജയമാണെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലവ്ലിംഗ് കേസ് വേറെ. ലവ്ലിംഗ് കേസ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ നന്ദകുമാർ ഉണ്ടല്ലോ ക്രൈം, അതൊക്കെ എന്താണ് ഏറ്റവും സഹായം ചെയ്ത് കൊടുത്തവരാണ് ഞാൻ. എനിക്ക് കള്ളം പറയാനൊന്നും പറ്റില്ല, ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത് കൊടുത്ത ആളാണ് ഞാൻ. ചോദിച്ചോ നന്ദകുമാറിനോട്. വി എസ് അച്യുതാനന്ദനെയും പിണറായി വിജയനെയും പ്രകീർത്തിക്കുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള സ്വന്തം മുന്നണിയിലെ നേതാക്കളെ അവമതിക്കുന്നു. മറുകണ്ഠം ചാടാൻ ഒരുങ്ങുകയാണ് എന്ന ആക്ഷേപം സ്വാഭാവികമായും വരുമല്ലോ. അഭിലാഷിനെ പോലുള്ളവർ ഇങ്ങനെ പാർഷ്യലായി മര്യാദകൾ പറയരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഞാൻ എപ്പോഴും പറയാണ് ഉമ്മൻചാണ്ടിയെപ്പോലെ ദീനാനുകമ്പുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എൻ്റെ സ്റ്റാൻഡാത്. പക്ഷേ സരിത കേസിൽ മുഖ്യമന്ത്രിക്ക് ഇച്ചിരൂടെ സുതാര്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അച്ചയുടെ അന്തസ് ഉണ്ടായേനെ എൻ്റെ അഭിപ്രായമാണ്. തിരുവഞ്ചി രാധാകൃഷ്ണൻ ഒരിക്കലും സത്യം പറയാനാത്ത മനുഷ്യനാണ് എൻ്റെ അഭിപ്രായം. അത് അതുകൊണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. പി സി ജോർജിൻ്റെ പ്രസ്താവനകൾ ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കുന്നത് കേരള കോൺഗ്രസിന് തന്നെയാണ് എന്ന് ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ള ആളുകൾ വിമർശിക്കുന്നത് താങ്കൾ കേട്ടിരിക്കും. അങ്ങനെ താങ്കൾ എടുക്കുന്ന നിലപാടുകൾ സ്വന്തം പാർട്ടിക്കും തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമില്ല. ഈ ഫ്രാൻസിസ് ജോർജ് ഈ കേരളത്തിലല്ലേ ജനിച്ചത്, കേരളത്തിലല്ലേ ജീവിക്കുന്നത്. അയാളുടെ പാർട്ടി ജോസഫ് ഗ്രൂപ്പ്, ആ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മനസ്സിലായി, ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് വേറെ സ്റ്റേറ്റ് കമ്മിറ്റി കൊണ്ട് എനിക്ക് സിന്ദാബാദ് വിളിച്ച് നടന്നിയ ആളാണ് ഫ്രാൻസിസ് ജോർജ്. ഇപ്പോൾ അന്ന് എം ബി ഒക്കെ ആയി കഴിയുമ്പോഴത്തെ മുഴുത്തു പോയെന്നൊരു തോന്നലുണ്ടെങ്കിൽ അന്ന് ഒന്നുമില്ല, വായി പൊത്തി എൻ്റെ അടുത്ത് ഇന്നോട്ട് എടുത്ത പയ്യനാണ്. ഇപ്പോൾ കണ്ടാൽ ഞങ്ങൾ വലിയ വ്യത്യാസമില്ലെങ്കിലും അത്രേ ഉള്ളൂ എനിക്ക്. പക്ഷേ നിങ്ങളുടെ കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ച് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് എന്തിനാണ് ഫ്രാൻസിസ് ജോർജ് ഇങ്ങോട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഇങ്ങോട്ട് മാണികുപ്പി ലയിക്കാൻ വന്നു ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണെന്ന് ബോധ്യത്തോടു കൂടിയാണല്ലോ ഇവിടെ വന്ന് ലയിച്ചതല്ലേ, അത് റിയാലിറ്റി ആണല്ലോ. അപ്പോൾ എന്നോട് വന്നെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ജോസഫോ അല്ലെങ്കിൽ പറയുന്ന ഫ്രാൻസിസ് ജോർജോ എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ പറ്റുള്ളൂ എന്നോ പറയണമല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് ലയിച്ചത്. അപ്പം മര്യാദയ്ക്ക് അങ്ങ് പോയാൽ മതി, എന്നെ പഠിപ്പിക്കാം. പി സി ജോർജിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണ്, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്നൊക്കെ പാർട്ടി ചെയർമാന് ഇടയ്ക്കിടെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. ആ അർത്ഥത്തിൽ പാർട്ടിയുടെ ചെയർമാനെയും വിഷമവൃത്തത്തിലാക്കുന്ന നിലപാടുകൾ താങ്കളിൽ നിന്ന് ഉണ്ടാകാറുണ്ടല്ലോ. ഞാനിങ്ങനെ സത്യം പറയുന്നു, മാണി സാറ് പാർട്ടിയുടെ ഉന്നതനായ നേതാവെന്ന നിലയിൽ ഒരു മുന്നണി ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അല്പം എന്നെ വിമർശിച്ചും മൂടിപ്പൊതിഞ്ഞുമൊക്കെ കാര്യങ്ങൾ നയിക്കുന്നു. ഒരു നേതാവ് അങ്ങനെ ചെയ്യണ്ടേ? മാണി സാറിനെ പോലെ വലിയ നേതാവിനെ അങ്ങനെ മാണിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പ്രസ്താവനകൾ എന്നാണ് ഞാൻ പറയുന്ന കാര്യം. സത്യമാണെന്ന് പുള്ളിക്കറിയാം. എപ്പോഴും അപ്രിയ സത്യങ്ങൾ പറയരുതെന്നുള്ളതാണ് രാഷ്ട്രീയം. പക്ഷേ ആ രാഷ്ട്രീയം നോക്കാത് പി സി ജോർജ് പറയുന്നു, അതിൻ്റേതായ മനപ്രയാസവും വേദനയും മാണി സാറിന് ഉണ്ടാകുന്നു. മാണി സാർ എന്നെ വിളിച്ച് പറയണം, ജവറെ കുറച്ച് പറയണം, ഞാൻ നിർത്തും. ചീഫ് വിപ്പ് സ്ഥാനം സംബന്ധിച്ച് അടുത്ത യു ഡി എഫ് യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് ശഠിക്കുന്ന എന്നാവശ്യപ്പെടുന്ന നേതാക്കൾ വർത്താനം പറഞ്ഞു. ജീവ് എന്നാ വലിയ കൂടിയ സാധനമാണ് ഇത്, വർത്താനം പറഞ്ഞു. എനിക്ക് ജിനി വരുന്നത് ഞാൻ പിന്നെ മിണ്ടാത്തതാ. ഇത് പാർട്ടിയുടെ സ്ഥാനമായോണ്ട് ഇല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇട്ടെറിഞ്ഞിട്ട് പോവില്ലേ ഞാൻ. ഇത് ഇത് ഇതിലേക്ക് പറ്റില്ല. പിന്നെ ഒരു 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 മാനേജർ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുക, രണ്ട് മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും, അത് രാജിവെക്കണം നിർബന്ധമുള്ള ആർക്കാ? ആര് വേണേ ആ സ്ഥാനം എന്നൊക്കെ ഇതങ്ങോട്ട് കൊടുത്തേക്കാൻ ഞാൻ മാറിക്കോ? എനിക്ക് വിരോധം. സ്ഥാനം നഷ്ടപ്പെട്ടാലും യു ഡി എഫിൽ തുടരും. ഈ സ്ഥാനത്തിന് വേണ്ടി യു ഡി എഫ് ആയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ച്? അതിനെ എന്നെ അപമാനിക്കില്ല. അഭിലാഷേപ്പുള്ള ചെറുപ്പക്കാരൊക്കെ മോശം പറയരുത്. എനിക്ക് ആരെ കാര്യം? ഞാൻ എന്നതാ പറയുന്നത്, ഏത് 80 എം എൽ എ ആയ ഞാൻ, മനസ്സിലായോ? എൻ്റെ അത്ര സീനിയറായിട്ട് എത്ര എം എൽ എമാർ ഇതിനകത്തുണ്ട്? ഉമ്മൻചാണ്ടിയോ മാണിസാറോ അല്ലാതെ വേറെ ആരുണ്ട്? കുഞ്ഞാലുകുടി സാഹ പോലും ജൂണിയറായൻ്റെ അറിയാവോ? ഞാനിതൊന്നും പറയുന്നില്ലല്ലോ. ഇനി മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തീരെ പയ്യനായിപ്പോയോ? ഇതൊക്കെ എൻ്റെ ഒരു മര്യാദ. ഇതിനൊക്കെ അവസാനം യു ഡി എഫ് വിടേണ്ടി വന്നാൽ എന്ത് എന്നത് ഒരാശങ്കയായി ഏതെങ്കിലും ഘട്ടത്തിൽ
മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം എനിക്കൊരു ആവശ്യം ഇല്ല. യുഡിഎഫ് നിന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്നൊരു തോന്നൽ എനിക്കില്ലല്ലോ. എൽഡിഎഫ് ചെന്ന് കയറണമെന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹം ഇല്ലല്ലോ. എൻ്റെ മനസ്സിലുള്ള ചിന്ത, ഞാനിപ്പോൾ ആ രാഷ്ട്രീയത്തിലേക്ക് പോവുക, ഒരു സംശയം വേണ്ട. ഞാൻ യു ഡി എഫിന് എതിരല്ല, യു ഡി എഫ് ശക്തിപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, യു ഡി എഫ് ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ച് യു ഡി എഫിൻ്റെ എം എൽ എമാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ അതിനുള്ള രാഷ്ട്രീയക്കാരനെല്ലാം കൂടെ കൈ നീട്ട് കടന്ന് അതിനോട് യോജിക്കാനും എനിക്ക് സൗകര്യമില്ല. എൻ്റെ മനസ്സോട് ചിന്ത ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതി പട്ടികർക്ക് പാവം, ഇവിടുത്തെ പാവപ്പെട്ട നാടാന്മാർ, ഇവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാരൻ, ഇവിടുത്തെ വിശ്വകർമ്മരായിട്ടുള്ള ജനങ്ങൾ, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ഇവരെല്ലാം ചേർന്ന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ മുന്നേറ്റത്തിന് പി സി ജോർജിൻ്റെ രാഷ്ട്രീയത്തിന് രണ്ട് മുന്നണികളും ആവശ്യമില്ല എന്നാണോ? ആ മുന്നേറ്റത്തിന് ഏത് മുന്നണി ഉണ്ടെങ്കിലും വേണ്ടി ഇല്ലെങ്കിലും വേണ്ടല്ല, എൻ്റെ ചിന്ത അതാണ്. അത് എൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയമായിരിക്കും, ആ രാഷ്ട്രീയം ശക്തമായിരിക്കും. ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കോൺഗ്രസ് ആ ചേരിയാണ് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം. പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്നെ വേണ്ട, അവർക്ക് വേറെയാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് എന്നെ ഉപേക്ഷിക്കാം, ഞാൻ ചാടിപ്പോവില്ല, അവരെന്നെ ഉപേക്ഷിക്കണം. ജോർജിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാം, മനസ്സിലായില്ലേ? എനിക്കൊരു ഇതിരുമില്ല. ഞാൻ എന്നെ നിങ്ങൾ കൂട്ടറേ എന്ന് നമ്മൾ കരയാൻ എനിക്ക് സൗകര്യമില്ല, അതിനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ യുദ്ധമാണ്, പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ആ ഫൈറ്റ് എൻ്റെ സ്വന്തം കാര്യത്തിനല്ല. ഈ സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹമാണ്, ആ ജനസമൂഹത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. നാളിതുവരെ എല്ലാവരും വഞ്ചിക്കുകയാണ് ഇവരെയൊക്കെ. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിലും ആ പോരാട്ടം തുടരും. സംശയം എന്താ? ആ പോരാട്ടത്തിൽ ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. ആ പോരാട്ടം അതിശക്തമായിരിക്കും. കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സമര, ശക്തമായ സമരം അതായിരിക്കും. അത് ലക്ഷങ്ങൾ അണിനിരത്തിക്കൊണ്ടായിരിക്കും. യാതൊരു സംശയം വേണ്ട, ഞാൻ കാണിച്ചു തരാം. തീർച്ചയായും വളരെ നന്ദി, ശ്രീ പി സി ജോർജ് ന്യൂസ് മേക്കറിൽ അതിഥിയായി എത്തിയത്.